വീട്ടിലൊക്കെ കുക്ക് ചെയ്യാറുണ്ടോ? ആ ഞാൻ അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കും. ആണോ? ഓഹോ, ഇതിനു വേണ്ടി പഠിച്ചതാണോ അല്ലെങ്കിൽ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടോ? സാധാരണ ഞാൻ ചെയ്യും. ആണോ? സാധാരണ എന്തൊക്കെ ഉണ്ടാകും നിങ്ങളുടെ സ്പെഷ്യൽ എന്താ ഐറ്റംസ്? ചപ്പാത്തി ഒക്കെ ചൂടും, കാപ്പി ഇട്ട് കൊടുക്കും, പിന്നെ എന്തൊക്കെയാ, ഞാൻ ചപ്പാത്തി ചായ ആരെങ്കിലും വരുമ്പോ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കും ചോറുണ്ടാക്കും. ചോറൊക്കെ ഉണ്ടാക്കും. ചോറൊക്കെ വാർക്കാൻ അപ്പൊ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടല്ലേ വാർക്കാൻ? ഇല്ല, ചേട്ടനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ രണ്ടു മക്കളും ആൺകുട്ടികളും രണ്ടുപേരും അമ്മമാരും അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാതെ അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലൊരു കുളിർമ അല്ലെ. എന്റെ അമ്മ ഇതൊക്കെ മതിയായിരുന്നു പിള്ളേര് ഇങ്ങനെ ഇതൊക്കെ ചെയ്യണ കണ്ടു നിനക്ക് പഠിക്കാൻ പാടില്ലേന്ന് ചോദിച്ച്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വീട്ടിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഒരു ചായ അളപ്പിച്ചു കൊടുക്കാറുണ്ട്. ഡെയിലി ചായ അളപ്പിച്ചു കൊടുക്കും. ചാൻസ് കൊടുക്കുന്നില്ല. ഈ അമ്മമാരെ കൊണ്ട് തോറ്റു. എന്തിനാ ഈ രാവിലെ ചായ ഉണ്ടാക്കുന്നേ? അവളെ ചേച്ചി, നമ്മള് മീൻ വരക്കാൻ നേരത്ത് കുരുമുളക് പൊടി ഇട്ടില്ലേ, അപ്പം ഇച്ചിരിയും കൂടെ കുരുമുളക് പൊടി ഇങ്ങനെ മിക്സ് ചെയ്യണത് ഒരു നല്ലൊരു കളർ മാറണേ സവാള. നിങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ഏതാന്ന് പറഞ്ഞു അവിടെ നിങ്ങൾ തുടങ്ങിക്കോ. ഏറ്റവും ഇഷ്ടമുള്ളത് അമ്മ ഉണ്ടാക്കുന്ന ഒന്നും ഇഷ്ടമല്ല, പുറത്തുനിന്ന് കഴിക്കാനാ ഇഷ്ടം ഇല്ലേ എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ അമ്മയുടെ പാചകത്തെ കുറിച്ച് ഞാൻ വില ഇരുത്തി കറക്റ്റ് ആയിട്ട്. അമ്മയാണോ ഈ മീൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത്? ഈശ്വര, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണമല്ലോ. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്യാം അല്ലേ. വീട്ടില് അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, അമ്മമാരൊക്കെ പരാജയമല്ലോ. ഈ ടീം അങ്ങനെ തന്നെ പരാജയമായിപ്പോയി. നിങ്ങളുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കുന്ന വല്ല ഇഷ്ടമാണോ? ചോറും പരിപ്പറിയും. ചോറും പരിപ്പറി വളരെ സിമ്പിൾ ആണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ഫ്രൈഡ് റൈസിന് കൊടുത്ത് അങ്ങനെയൊന്നുമല്ല, ചോറ് പരിപ്പറി. അമ്മ നന്നായിട്ട് പരിപ്പറി ഉണ്ടാക്കുമോ? നെയ്യ് കുഴിച്ച് ഉണ്ടാക്കുന്നേ? ണോ? ഞങ്ങളൊക്കെ വല്ലപ്പോഴും കടയിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ വല്ല പാചക പരിപാടിക്ക് വരുമ്പോഴും ഇതൊക്കെ കഴിക്കുന്നത്. ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. വിശേഷം ഉണ്ടെങ്കിൽ അപ്പൊ വീട്ടിൽ വിരുന്നാരുടെ ബഹളായിരിക്കുമല്ലോ. അമ്മയുടെ കൂട്ടുകാരൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നെ നേരത്തെ ടി വി കണ്ട പോലെയാണോ ഞാൻ ഇരിക്കുന്നത്? നേരത്തെ ടി വി കാണുമ്പോ ഇതിലും കൂടുതൽ വണ്ണം ഉണ്ടായിരുന്നില്ലേ? ഈ കുട്ടികളും കൂടി കേൾക്കണം, കുട്ടികളെങ്കിലും സപ്പോർട്ട് ചെയ്യട്ടെ, നാട്ടുകാർ ചെയ്തില്ലെങ്കിലും ഇല്ലേ. ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി എത്ര ദിവസം പട്ടിണി കിടന്നിട്ടാണെന്നറിയോ? ഈ കുക്കിംഗ് പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ വണ്ണം കുറച്ച് വന്നിരിക്കുന്നത്. അതല്ലേ എന്റെ ഡ്രസ്സൊക്കെ നോക്ക് നിങ്ങളൊന്ന്. ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് തടി കുറച്ച് ഈ നല്ല ഡ്രസ്സൊക്കെ കാണിച്ച്. ഈ ഡ്രസ്സ് ആര് തന്നാന്നറിയോ? ബന്ധൻ എന്ന് പറഞ്ഞ് നമ്മുടെ മരത്തിലൊരു നല്ല ബൊട്ടീക്ക് ഉണ്ട് കേട്ടോ, നല്ല ബൊട്ടീക്ക്. അമ്മമാരോടൊക്കെ പറഞ്ഞാൽ അവർക്ക് നല്ല ഡ്രസ്സ് കിട്ടും. ആ പെങ്കൊച്ചെന്നെ ഈ ഡ്രസ്സ് കാണിച്ചിട്ട് ചുബി ഇത് ഇതിനകത്ത് കയറാൻ പാകത്തിന്, ഡ്രസ്സിൽ കയറാൻ പാകത്തിന് തടി കുറച്ചിട്ട് വരുവാണെങ്കിൽ ഡ്രസ്സ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വണ്ണം കുറച്ചതാ. നോക്ക് തോന്നുന്നില്ലടാ ചേച്ചി വണ്ണം കുറഞ്ഞു, നല്ല പോലെ കുറഞ്ഞു കണ്ട. ഈ കുട്ടികൾ നല്ല നന്നായിരിക്കും.